കൂൺ തടങ്ങളിൽ തണ്ടിന് കനക്കുറവോടുകൂടി 3 ഇഞ്ച് മുതൽ 6 ഇഞ്ച് ഉയരത്തിൽ മുകൾ ഭാഗം കുടയോടുകൂടി വളരുന്ന കൂണുകളെ കോപ്രോനസ് അഥവാ മഷിക്കൂൺ എന്ന് പറയുന്നു. ഇത്തരം കൂണുകൾ പൊതുവെ ഉണ്ടാകാൻ കാരണം മാധ്യമം അണുനശീകരണം നടക്കാത്തതുകൊണ്ടാണ്. വൈക്കോലിലാണ് കാണപ്പെടുന്നതെങ്കിൽ വൈക്കോലിന് പഴക്കം ഇല്ലാത്തതുകൊണ്ടും മാധ്യമത്തിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുന്നതുമാണ് ഇത്തരം കൂണുകൾ ഉണ്ടാകാൻ കാരണം. ഇത് ഒഴിവാക്കുന്നതിനായി 3 മാസം പഴക്കമുള്ളതും തണ്ടിന് നല്ല കനമുള്ളതുമായ വൈക്കോൽ കൃഷിക്കായി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത്തരം വൈക്കോലിന് 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകാനും പാടില്ല. കൂടാതെ റബ്ബറിൻ്റെയോ പെരുമരം അഥവാ പൊങ്ങല്യം എന്നിവയുടെ അറക്കപ്പൊടിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അധികം പഴകാത്തതാണ് നല്ലത്. ഇത്തരം അറക്കപ്പൊടി കണ്ണിയടുപ്പമുള്ള വലയിൽ ഇടഞ്ഞ് അഥവാ അരിച്ചെടുത്തതിന് ശേഷം അണുനശീകരണം നടത്തി ഉപയോഗിക്കുക. ഇതിനോടൊപ്പം മാധ്യമത്തിൻ്റെ നനവും ക്രമീകരിച്ച് ഇത്തരം മഷിക്കൂണുകളെ ഒഴിവാക്കാവുന്നതാണ്. മഷിക്കൂണുകൾ കൂൺതടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂൺതടത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ മഷിക്കൂണുകൾ പൂർണ്ണ വളർച്ചയെത്തി കൂണിൻ്റെ കുടയിൽ മഷി നിറഞ്ഞ് കൂൺതടത്തിൽ വീണ് കൂൺതടം ഉപയോഗശൂന്യമാകുകയും മഷിക്കൂണിൻ്റെ സ്പോറുകൾ കൂൺഷെഡിൽ വ്യാപിക്കുകയും മറ്റു കൂൺതടങ്ങളിലേക്ക് മഷിക്കൂണുകൾ വ്യാപിക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം കൂണുകളെ കളക്കൂൺ എന്നും അറിയപ്പെടുന്നു. കൂടാതെ ഇത്തരം മഷിക്കൂണുകൾ കൂൺ വിത്തിലൂടെയും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇതിനോടൊപ്പം കൂൺ കൃഷി ചെയ്യുന്ന ഷെഡും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. കൂൺ ഷെഡിൻ്റെ പരിസരം ആഴ്ചയിൽ 1 ദിവസം അണുനശീകരണം നടത്തുകയും ചെയ്താൽ ഇത്തരം രോഗകീടങ്ങളെ